പടർന്നു പിടിക്കുന്ന തീ നിയന്ത്രിക്കാൻ തയ്യാറാവാത്ത ബ്രസീലിയൻ സർക്കാരിനെതിരെ DYFI ദില്ലിയിലെ ബ്രസീൽ എംബസിക്ക് മുന്നിൽ നടത്തിയ പ്രതിഷേധം ട്രോളന്മാർക്ക് ചാകരയായിരിക്കുകയാണ്. കോമഡി ഷോ കണ്ടവരെല്ലാം വിരസകരമായ അഭിപ്രായങ്ങളിട്ട് DYFI-ക്കാർക്കിട്ട് താങ്ങി. ഇത്തരം വിവരം കിട്ട പരിപാടികൾക്ക് DYFI-ക്കാരെ തന്നെ വേണം. ആമസോണിലെ കാട്ടുതീ, കോടിയേരിയുടെ നെഞ്ചിലെ തീയോളം വരുമോ തുടങ്ങിയ കമന്റുകളും സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടു. പോസ്റ്റ് പിൻവലിച്ചാലോ എന്നുപോലും DYFI അഖിലേന്ത്യാ അധ്യക്ഷൻ പി മുഹമ്മദ് റിയാസിന് തോന്നിപ്പോകുന്ന വിധത്തിലായിരുന്നു പരിഹാസം. രൂക്ഷമായ പരിഹാസ പൊങ്കാലയിട്ടതിൽ DYFI-ക്കാർ വരെ ഉണ്ടായിരുന്നു എന്നതാണ് രസകരമായ കാര്യം. ജമ്മു കാശ്മീർ വിഷയത്തിൽ പാകിസ്ഥാന് അനുകൂലമായി രാജ്യദ്രോഹ സമരം നടത്തിയ ശേഷം DYFI നടത്തുന്ന രണ്ടാമത്തെ കോമഡി ഷോ കൂടിയായിരുന്നു ഇത്. തന്റെ FP പോസ്റ്റിനെ ട്രോളിയവർക്ക് മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇപ്പോൾ DYFI-യുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ മുഹമ്മദ് റിയാസ്. ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന ആമസോൺ മഴക്കാടുകൾ കത്തിയെരിയുമ്പോൾ ഞങ്ങൾ പ്രതിഷേധിച്ചു. ഇന്ത്യയിൽ ആദ്യമായി ഈ വിഷയത്തിൽ പ്രതിഷേധിച്ചത് DYFI ആണ്. ഇനിയും ഏത് സംഘടനയും സമാന ചിന്തയോടെ പ്രതിഷേധിച്ചാൽ ഞങ്ങൾക്ക് സന്തോഷം മാത്രം. അത് ഒരാൾ ഒറ്റയ്ക്ക് പ്രതിഷേധിച്ചാൽ പോലും എന്നാണ് മുഹമ്മദ് റിയാസ് ഫേസ്ബുക്കിൽ പറയുന്നത്. VT ബൽറാം MLA അടക്കമുള്ളവർ ഇതിനെ പരിഹസിച്ചതോടെയാണ് നിലപാട് വ്യക്തമാക്കി DYFI മുന്നോട്ട് വന്നിരിക്കുന്നത്. ഭൂമിയെ സ്നേഹിക്കുന്ന മനുഷ്യ മനസ്സുകളോടാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഏകദേശം 55 ലക്ഷം സ്ക്വയർ കിലോമീറ്റർ വിസ്തൃതിയിൽ പടർന്നു കിടക്കുന്ന ആമസോൺ മഴക്കാടുകൾ സംരക്ഷിക്കാനായി ഉയരുന്ന നേർത്ത ശബ്ദങ്ങളെ പോലും ഞങ്ങൾ വിലമതിക്കുന്നുവെന്നും റിയാസ് കുറിച്ചു. രാജ്യാന്തര വിഷയങ്ങളിൽ DYFI എടുത്ത നിലപാടുകളെയും പ്രതിഷേധ മുറകളെയും അക്കമിട്ട് നിരത്തുകയായിരുന്നു റിയാസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. കോമഡി ഷോയെ ന്യായീകരിച്ച് റിയാസ് പോസ്റ്റ് ഇട്ടതിന് തൊട്ടുതാഴെയും നിരവധി കമന്റുകളാണ് വന്നത്. നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളൊന്നും കാണാതെ ആമസോൺ കാടുകളിലേക്ക് മാത്രമേ DYFI-ക്ക് ശ്രദ്ധ പതിക്കുന്നുവെന്നുള്ള വിധത്തിലുള്ള കമന്റുകളും റിയാസിന്റെ FB പോസ്റ്റിന്റെ താഴെയുണ്ട്. ട്രോളന്മാർക്ക് വീണ്ടും ചാകര സമ്മാനിക്കുകയാണ് DYFI അഖിലേന്ത്യാ അധ്യക്ഷന്റെ FB പോസ്റ്റ്. കോമഡി സമരമുറകൾ ആവിഷ്കരിച്ച് നടപ്പാക്കിയ ശേഷം അത് FB പോസ്റ്റിൽ ഇടാനുള്ള ആ മനസ്സിനെ അഭിനന്ദിക്കുന്നുവെന്നും കമന്റുകളുണ്ട്. റിയാസിനെ ട്രോളന്മാർ മറക്കില്ല. DYFI-ക്കാരുടെ അടുത്ത കോമഡി ഷോ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലെ സംഭവങ്ങൾ പരാമർശിച്ചാണോ അതോ യൂറോപ്യൻ രാജ്യങ്ങളിലെ സംഭവങ്ങളെ കുറിച്ചാണോ എന്നാണ് ഇപ്പോൾ ആളുകൾ തമ്മിൽ ചോദിക്കുന്നത്. ഡൽഹിയിലെ ആമസോൺ പ്രതിഷേധത്തിൽ പങ്കെടുത്ത വഞ്ചനാവലിയെ കണ്ട് സോഷ്യൽ മീഡിയയ്ക്ക് ചിരിയടക്കാൻ കഴിയുന്നുമില്ല. മുണ്ടുടുക്കുന്നവരെല്ലാം പാൻറ് ഇട്ടുന്നത് മാത്രമാണ് ഏക വ്യത്യാസമെന്നും ഫേസ്ബുക്ക് കമന്റുകളിൽ പറയുന്നു. വെബ് ഡെസ്ക്, തത്വമായി ന്യൂസ്.